കയ്യിലോട്ടുള്ള നരമ്പുകൾക്ക് തകരാറ് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ബ്രേക്കിൽ പ്ലക്സസ് ഇഞ്ചുറി. കൈ അനക്കാൻ പറ്റാതെ വരിക, തൊട്ടാൽ അറിയാതിരിക്കുക എന്നുള്ളതാണ് ഇതിൽ സംഭവിക്കുന്നത്. എങ്ങനെയാണ് ബ്രേക്കിൽ പ്ലക്സസ് ഇഞ്ചുറി ഉണ്ടാകുന്നത്, എന്താണ് ഇതിൻ്റെ ചികിത്സ, ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ്, എത്ര കാലം പിടിക്കും ഇത് ശരിയാവാൻ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ പ്രിൻസ്, തൃശ്ശൂർ എലൈറ്റ് മിഷൻ ഹോസ്പിറ്റലിലെ ശുശ്രുത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റിലെ പ്ലാസ്റ്റിക് സർജനാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് ആൾക്കാർ ബ്രേക്കിൽ പ്ലക്സസ് ഇഞ്ചുറിക്ക് വേണ്ടി ചികിത്സ തേടാറുണ്ട്. ശരിയായ ചികിത്സ തേടിയാൽ അത്യാവശ്യത്തിന് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കണ്ടീഷനാണിത്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ചികിത്സ കിട്ടിയില്ലെങ്കിൽ കയ്യു തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയും എത്താം. നമ്മുടെ കൈയിന് ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. കൈയിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് നമുക്കറിയുന്നത് പോലെ തലച്ചോറിൽ നിന്ന് കയ്യിലോട്ട് വരുന്ന നരമ്പുകൾ അല്ലെങ്കിൽ നെർവ്സ് ആണ്. നരമ്പുകൾക്ക് പ്രധാനമായി മൂന്ന് പ്രവർത്തനങ്ങളാണുള്ളത്. ഒന്നാമത്തേത് മോട്ടോർ ഫങ്ഷൻ, കൈയിൻ്റെ ചലനം നിയന്ത്രിക്കൽ. ഉദാഹരണത്തിന് ഫിംഗേഴ്സ് അല്ലെങ്കിൽ എൽബോസ് മടക്കുന്നതും നിവർത്തുന്നതും സഹായിക്കുന്നത്. ഇത് സംഭവിക്കുന്നത് നരമ്പിലൂടെ വരുന്ന സിഗ്നൽസ് കൈയിൻ്റെ മസിൽസിലെത്തി അതിനെ ചലിപ്പിക്കുന്നത് കൊണ്ടാണ്. രണ്ടാമത്തേത് സെൻസറി ഫങ്ഷൻ, നമ്മൾ എവിടെയെങ്കിലും തൊടുമ്പോൾ ആ സിഗ്നൽസ് കയ്യിൽ നിന്നും ഈ നരമ്പുകൾ വഴി നമ്മുടെ ബ്രെയിനിലെത്തുന്നു. അങ്ങനെയാണ് നമുക്ക് ആ തൊടുന്ന സാധനത്തിൻ്റെ രൂപം നമ്മുടെ മനസ്സിലെത്തുന്നത്. ഇതൊരു സോഫ്റ്റായിട്ടുള്ള സാധനമാണോ അതോ ഒരു ഷാർപ്പായിട്ടുള്ളതാണോ, തണുപ്പും ചൂടും എല്ലാം മനസ്സിലാവുന്നത് നമുക്ക് ഈ വഴിയിലൂടെയാണ്. ഇതാണ് സെൻസറി ഫങ്ഷൻ. ഇനി മൂന്നാമത്തേത്, അതാണ് ഓട്ടോണോമിക് ഫങ്ഷൻ. ഇതൊരു പ്രൊട്ടക്റ്റീവ് ഫങ്ഷനാണ്. ഉദാഹരണത്തിന് നമ്മുടെ ശരീരം വിയർക്കുന്നത്, നമ്മൾ പേടിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ കയ്യിലെ രോമങ്ങൾ പൊങ്ങുന്നു. ഈ ഫങ്ഷൻ നമ്മുടെ കൈയിൻ്റെ ഇൻറ്റേർണൽ പ്രൊട്ടക്ഷന് ആവശ്യമായിട്ടുള്ളതാണ്. എന്താണ് ബ്രേക്കിൽ പ്ലക്സസ്, എന്താണ് അതിന് പറ്റുന്ന പരിക്കുകൾ? ബ്രെയിനിൽ നിന്ന് ഈ നരമ്പുകൾ കയ്യിലെത്തുന്നത് സ്പൈനൽ കോഡ് വഴിയാണ്. കഴുത്തിന് താഴെയായി കയ്യിലോട്ടുള്ള ഈ നരമ്പുകൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യും. അതിനെയാണ് ബ്രേക്കിൽ പ്ലക്സസ് എന്ന് പറയുന്നത്. ഇതേതാണ്ട് നമ്മുടെ ഒരു റെയിൽവേ ജംഗ്ഷൻ പോലെയാണ്. ഒരു സ്ഥലത്ത് നിന്ന് ട്രാക്കുകൾ പല ഇടങ്ങളിലേക്ക് തിരിയും. ഉദാഹരണത്തിന് പാലക്കാട് ജംഗ്ഷൻ, ഷൊർണൂർ ജംഗ്ഷനൊക്കെ ഒന്ന് ഓർത്ത് നോക്കും. ഇതുപോലെയാണ് ബ്രേക്കിൽ പ്ലക്സസ്. ബ്രേക്കിൽ പ്ലക്സസ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കഴുത്തിൻ്റെ താഴെയായി, ദാ ഈ ഭാഗത്താണ്. പ്രധാനമായിട്ട് അഞ്ച് നരമ്പുകളിൽ നിന്നാണ് ബ്രേക്കിൽ പ്ലക്സസ് തുടങ്ങുന്നത്. കഴുത്തിൻ്റെ ഭാഗത്തായി വരുന്ന C5, C6, 7, 8, നെഞ്ചിൽ നിന്നുള്ള T1 എന്നറിയപ്പെടുന്ന നെർവ് റൂട്ട്സ്, ഈ അഞ്ച് നരമ്പുകളാണ് ബ്രേക്കിൽ പ്ലക്സസിൻ്റെ വേരുകൾ. അതിൽ നിന്ന് ബാക്കി നിറയെ നരമ്പുകൾ ഉത്ഭവിച്ച് റെയിൽവേ ട്രാക്കിൻ്റെ രൂപത്തിൽ കൈയിൻ്റെ ഓരോ ഭാഗത്തേക്കും പോകും. ഈ ഭാഗത്ത് എന്തെങ്കിലും തകരാറ് പറ്റിയാൽ കയ്യിലോട്ടുള്ള സിഗ്നൽ പോവില്ല, അങ്ങനെ കൈയിൻ്റെ പ്രവർത്തനം നിൽക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ റെയിൽവേ ജംഗ്ഷൻ ഒന്നുകൂടി ഓർക്കൂ. അവിടെ ഒരു ഭൂകമ്പം വന്നു, അല്ലെങ്കിൽ ഒരു ബോംബ് സ്ഫോടനമുണ്ടായി, ആ ട്രാക്സ് എല്ലാം തകർന്നു, ട്രെയിനിന് എങ്ങോട്ടും പോകാൻ പറ്റില്ല. അതേപോലെ ബ്രേക്കിൽ പ്ലക്സസ് മുഴുവനായി പരിക്ക് പറ്റിയാൽ കൈയിൻ്റെ പ്രവർത്തനം മുഴുവനായും നിൽക്കും. കൈ അനക്കാൻ പറ്റില്ല, തൊടുന്നതറിയില്ല, കൈ വിയർക്കില്ല, ചൂടും തണുപ്പും വേദനയും ഒന്നും അറിയാൻ പറ്റില്ല. ഇത് മുഴുവനായി ബാധിച്ചാൽ ഇനി ചില സാഹചര്യങ്ങളിൽ ചില ട്രാക്കുകൾ മാത്രം ബാധിക്കും. അപ്പോൾ മറ്റു ട്രാക്കുകളിൽ ട്രെയിൻ പോയിക്കൊണ്ടേയിരിക്കും. ചില സ്ഥലങ്ങളിലേക്ക് പോവും, ചില സ്ഥലങ്ങളിലേക്ക് പോവില്ല. അതുപോലെ കയ്യിലും ചില നരമ്പുകൾ പ്രവർത്തിക്കും, ചിലത് പ്രവർത്തിക്കില്ല. ഇതിനെയാണ് പാർഷ്യൽ ബ്രേക്കിൽ പ്ലക്സസ് ഇഞ്ചുറി എന്ന് പറയുന്നത്. ആദ്യം പറഞ്ഞ മുഴുവനായി ബാധിക്കുന്ന അവസ്ഥ കംപ്ലീറ്റ് ബ്രേക്കിൽ പ്ലക്സസ് ഇഞ്ചുറി. ബ്രേക്കിൽ പ്ലക്സസ് നരമ്പുകൾക്ക് എങ്ങനെയൊക്കെ തകരാറുകൾ സംഭവിക്കാം? ഇത് മൂന്ന് രീതിയിൽ സംഭവിക്കാം. ഒന്നാമത്തേത് ആക്സിഡൻറ്റ്സ്, സ്പെഷ്യലി ബൈക്ക് ആക്സിഡൻറ്റ്സ്. ബൈക്കിൽ ഒരാൾ സ്പീഡിൽ പോകുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇടിക്കുന്ന ഒരു അവസ്ഥയിൽ ഈ ഓടിക്കുന്ന ആൾ തെറിച്ചുപോയി അയാളുടെ കഴുത്തിൻ്റെ ഭാഗം എവിടെയെങ്കിലും ഇടിച്ച് പരിക്ക് പറ്റാം. രണ്ടാമത്തേത് ചില കുട്ടികൾ ജനിക്കുമ്പോൾ ഇതുപോലെ ബ്രേക്കിൽ പ്ലക്സസ് ഇഞ്ചുറി ഉണ്ടാവാം. അതും പാർഷ്യൽ, പകുതിയോ അല്ലെങ്കിൽ ടോട്ടൽ മുഴുവനായിട്ടുള്ള ബ്രേക്കിൽ പ്ലക്സസ് ഇഞ്ചുറിയോ ആവാം. കുട്ടി ജനിച്ച് കഴിഞ്ഞ് കൈ അനക്കാതിരിക്കുന്നതാണ് അവസ്ഥ. ഇനി മൂന്നാമത്തേത് കഴുത്തിലോ അല്ലെങ്കിൽ ഈ നരമ്പുകളിൽ വരുന്ന മുഴയോ അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള അവസ്ഥയിലോ ബ്രേക്കിൽ പ്ലക്സസിന് ഇഞ്ചുറി സംഭവിക്കാം. അപ്പോൾ മൂന്ന് രീതിയിൽ ഇത് സംഭവിക്കാം. ഒന്നാമത്തേത് ആക്സിഡൻറ്റിൽ സംഭവിക്കാം, രണ്ടാമത്തേത് ചില കുട്ടികൾ ജനിക്കുമ്പോൾ സംഭവിക്കാം, മൂന്നാമത്തേത് കഴുത്തു ഭാഗത്തുള്ള ചില മുഴകൾ കാരണവും സംഭവിക്കാം. ഇനി ബ്രേക്കിൽ പ്ലക്സസ് ഇഞ്ചുറി എത്രത്തോളം ഉണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ബ്രേക്കിൽ പ്ലക്സസ് ഇഞ്ചുറി ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറെ കാണിച്ചാൽ അവർ പരിശോധിച്ച് എന്തെല്ലാം മസിൽസ് പ്രവർത്തിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നില്ല, എവിടെയെല്ലാം തൊടുന്നത് ആൾക്കറിയുന്നുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് എന്തെല്ലാം നരമ്പുകൾക്ക് തകരാറുണ്ട് എന്നൊരു ഐഡിയ കിട്ടും. ഇതിൻ്റെ പുറമെ ഒരു MRI ചെയ്തു നോക്കാം.
അങ്ങനെ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ പരിശോധനയും ടെസ്റ്റുകളുടെയും സഹായത്തോടെ പരിക്കിൻ്റെ ആഴം കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എന്ത് തരത്തിലുള്ള പരിക്കാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതൊരു ഉദാഹരണം വെച്ച് ഞാൻ പറയാം. നമ്മുടെ വീട്ടിൽ കുറേ വയറിംഗ് ഉണ്ട്. അത് ലൈറ്റ്, മോട്ടോർ, ഫാൻ എല്ലാത്തിലോട്ടും കണക്ഷൻ കൊടുക്കും. ഇനി ഇതിലേക്കുള്ള വയറുകൾ എല്ലാം ഒരു എലി കടിച്ചു എന്ന് വിചാരിക്കേ, കടിച്ചു പൊട്ടിച്ചു. ഒരു ഉപകരണവും അപ്പോൾ വർക്ക് ചെയ്യില്ല. അതുപോലെ ബ്രേക്കിയൽ പ്ലക്സസിലെ ഞരമ്പുകൾക്കും പൊട്ടലുണ്ടാവാം. അതിനെ റപ്ചർ എന്നാണ് പറയുക. ഇനി വേറൊരു രീതി, ഞരമ്പുകൾ മൊത്തത്തിൽ വലിഞ്ഞ് വേരോടെ ഇളകിപ്പോകുന്നതാവാം. അതിനെ അവൽഷൻ ഇഞ്ചുറി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പുറമെ മൂന്നാമതായി ഒന്നുകൂടിയുണ്ട്, ട്രാക്ഷൻ ഇഞ്ചുറി. ഞരമ്പുകൾ വലിഞ്ഞിരിക്കും, പക്ഷേ മുറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ സാഹചര്യത്തിൽ ഞരമ്പുകൾ കാണുമ്പോൾ നല്ല പോലെ തന്നെ ഇരിക്കും. വലിവ് കാരണം ഫങ്ഷൻ ചെയ്യില്ല. ഇങ്ങനെയുള്ള ഈ വലിച്ചിൽ മാത്രമുള്ള സാഹചര്യത്തിൽ സാധാരണ തനിയെ ശരിയാവാൻ സാധ്യതയുണ്ട്. അവർക്ക് പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസും ഫിസിയോതെറാപ്പിയും മതിയാവും. ഇനി ഈ കാണുന്ന ആളിൽ അയാളുടെ ഇടത്തെ കൈയിൻ്റെ മുഴുവൻ ഫങ്ഷനും പോയിട്ടുണ്ട്. ഇതിനെയാണ് കംപ്ലീറ്റ് ബ്രേക്കിൽ പ്ലക്സസ് പാൽസി എന്ന് പറയുന്നത്. ഇനി അടുത്തതായി ഈ കാണുന്ന ആളിൽ പാർഷ്യൽ ബ്രേക്കിൽ പ്ലക്സസ് ഇഞ്ചുറിയാണ്. കുറച്ച് ഫങ്ഷൻസ് ബാക്കിയുണ്ട്. അയാൾക്ക് വിരലുകൾ മടക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഷോൾഡർ, എൽബോ ഒന്നും ഫങ്ഷൻ ചെയ്യുന്നില്ല. എന്തെല്ലാം ബ്രേക്കിൽ പ്ലക്സസ് ഇഞ്ചുറിക്ക് എന്തെല്ലാം ട്രീറ്റ്മെൻറ് കൊടുക്കാം? ഒരു വയർ കട്ടായാൽ അത് ചേർത്ത് യോജിപ്പിക്കാം. ഇനി ഒരു വയറിൽ ഒരു പൊട്ടലിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിലോ വേറൊരു വയറിൻ്റെ കഷ്ണം ചേർത്ത് വെച്ച് യോജിപ്പിക്കാം. ഇതുപോലെ ഞരമ്പുകളിലും ചെയ്യാം. അതിനെയാണ് നേർ റിപ്പയർ അല്ലെങ്കിൽ നേർ ഗ്രാഫ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത്. വയറ് ശരിയാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ലൈറ്റ് കത്തുന്നത് പോലെ നേർ റിപ്പയർ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കൈയിൻ്റെ ഫങ്ഷൻ തിരിച്ചു വരില്ല. അതിന് കാലതാമസം എടുക്കും. നമ്മൾ ഞരമ്പുകൾ യോജിപ്പിക്കുന്നിടത്ത് നിന്ന് ഞരമ്പുകൾ വീണ്ടും വളർന്ന് കൈയിൻ്റെ അറ്റം വരെ എത്തണം. അത് മാസങ്ങളെടുക്കും, ചിലപ്പോൾ വർഷങ്ങൾ തന്നെ എടുക്കാം. ഇനി കട്ടായതല്ല, വേരോടെ വലിഞ്ഞു വന്ന അവസ്ഥയാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ റിപ്പയർ ചെയ്യാനും പറ്റില്ല. അപ്പോൾ വർക്ക് ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഞരമ്പുകൾ നോക്കി അതിൽ നിന്ന് കണക്ഷൻ കൊടുക്കണം. അത് നമ്മുടെ കഴുത്തിൻ്റെ എതിർ സൈഡിൽ നിന്നാവാം, നെഞ്ചിലെ ഞരമ്പുകളാവാം. ഇതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ടാവുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അത് പരിക്കിൻ്റെ ആഴത്തിനും അല്ലെങ്കിൽ ആൾക്കാരുടെ ഞരമ്പ് വളർച്ചയും ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വരുന്ന കാലതാമസത്തിനെയും എല്ലാം അനുസരിച്ചായിരിക്കും ഇരിക്കുക. ഇനി ഞരമ്പിൻ്റെ ഓപ്പറേഷൻ ചെയ്തിട്ടും കൈ വർക്ക് ആയില്ലെങ്കിൽ വേറെ എന്തെല്ലാം ഓപ്ഷൻസ് നമുക്കുണ്ട്? അതിന് വേറെ സർജറി ഓപ്ഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് മസിൽ ട്രാൻസ്ഫർ, ടെൻഡൻ ട്രാൻസ്ഫർ എന്ന സർജറീസ്. ശരീരത്തിൻ്റെ വേറെ ഭാഗത്തു നിന്നും പ്രവർത്തിക്കുന്ന മസിൽസ് മൈക്രോവാസ്കുലർ സർജറി വഴി ആവശ്യ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് വെക്കുന്ന രീതി. അപ്പോൾ ചില ആൾക്കാരിൽ ഓരോ ട്രീറ്റ്മെൻറ്റിൻ്റെ റെസ്പോൺസ് നോക്കിയിട്ടാണ് മൾട്ടിപ്പിൾ സർജറീസ് ആവശ്യമായി വരുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓപ്പറേഷൻ കഴിഞ്ഞാലും കൈയിൻ്റെ പ്രവർത്തനം തിരിച്ചു വരുന്നത് വരെ ഫിസിയോതെറാപ്പി ആവശ്യമാണ്. ഇനി ബ്രേക്കിയൽ പ്ലക്സസ് സർജറി ചെയ്താൽ കൈ മുഴുവനായി ശരിയാവുമോ? എത്രത്തോളം പ്രവർത്തനം തിരിച്ചു വരുമെന്നുള്ളത് പരിക്കിൻ്റെ ആഴത്തെയും ആളുടെ ഞരമ്പ് വളർച്ചാ ശേഷിയും സർജറിയിൽ ഉണ്ടാവുന്ന കാലതാമസം എന്നതിനൊക്കെ ആശ്രയിച്ചാണ് ഇരിക്കുക. പൊതുജനങ്ങൾക്ക് എൻ്റെ ഭാഗത്തു നിന്നുള്ള അഡ്വൈസ്: ബൈക്ക് സൂക്ഷിച്ചോടിക്കുക, അധികം സ്പീഡിൽ പോകാതിരിക്കുക. ദൈവമായിട്ട് തന്നിട്ടുള്ള കൈയിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു തവണ നശിച്ചാൽ അത് പൂർണ്ണമായി തിരിച്ചെടുക്കാൻ അത്ര എളുപ്പമല്ല. ഇതുപോലത്തെ ഒരുപാട് രോഗികളെ കാണുന്നത് കൊണ്ട് ഞങ്ങൾക്കതറിയാം. ഈ പറഞ്ഞിട്ടുള്ള സർജറീസ് ഒന്നും അത്ര എളുപ്പമുള്ളതല്ല, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളവയാണ്. ഇങ്ങനത്തെ പരിക്ക് പറ്റിയാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ അവരെ ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ നിന്ന് ട്രീറ്റ്മെൻ്റ് എടുക്കാൻ നിർബന്ധിക്കുക. ട്രീറ്റ്മെൻറ്റിൽ വരുന്ന കാലതാമസം റിസൾട്ടിനെ സാരമായി ബാധിക്കും. താങ്ക് യു.